യരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിലെ ക്രമക്കേട് കർശന നടപടി സ്വീകരിക്കുക, പഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാതമംഗലം വെള്ളോറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് ധർണ നടത്തി. കെ പി സി സി മെമ്പർ അഡ്വക്കേറ്റ് വി പി അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു. യരമംഗുരൂർ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിലെ ക്രമക്കേടിൽ കർശന നടപടികൾ സ്വീകരിക്കുക, പഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാതമംഗലം വെള്ളോറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണാസമരം സംഘടിപ്പിച്ചത്. കെ പി സി സി അംഗം അഡ്വക്കേറ്റ് വി പി അബ്ദുൾ റഷീദ് ധർണാസമരം ഉദ്ഘാടനം ചെയ്തു. ഒരു സമരം പ്രഖ്യാപിച്ച് ആ സമരത്തിനകത്ത് കേവലം ധർണ നടത്തി പിരിഞ്ഞു പോകുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റി എന്ന് ആദ്യമായി തന്നെ സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. 17 വാർഡുകളുള്ള ഈ എരുമംകട്ടൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് കോൺഗ്രസ് എന്തെങ്കിലും അങ്ങ് പറഞ്ഞു പോയിക്കോട്ടെ എന്നാണ് കരുതുന്നെങ്കിൽ പറയാൻ വേണ്ടിയുള്ളതല്ല, ഇനിയുള്ള ദിവസങ്ങൾക്കകത്ത് അത് ചെയ്തു കാണിക്കുമെന്ന് ഇവിടുത്തെ ഭരണസമിതിക്ക് താക്കീതായിട്ടല്ല വെല്ലുവിളികളായിട്ട് തന്നെ ഞങ്ങൾ ഇവിടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതി തട്ടിപ്പിന് കൂട്ടുനിന്ന പഞ്ചായത്ത് ഭരണസമിതി ഉടൻ രാജിവെക്കണമെന്നും കൂട്ടുനിന്ന മുഴുവൻ ജീവനക്കാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും വി പി അബ്ദുൾ റഷീദ് ആവശ്യപ്പെട്ടു. ധർണാസമരത്തിൽ മാതമംഗലം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എൻ വി ശ്രീനിവാസൻ അധ്യക്ഷനായി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ്, ബ്ലോക്ക് കോൺഗ്രസ് മുൻ പ്രസിഡന്റ് വി സി നാരായണൻ, ഡി സി സി അംഗം എ ജെ തോമസ്, നേതാക്കളായ ടി എം സദാനന്ദൻ മാസ്റ്റർ, സാജു ആന്റണി, ദീപാ ഗിരീഷ്, സ്വപ്ന റിജിൽ, വി ടി ജിജ, പി പി വിജേഷ്, പി പി അജു, കെ പി ശൈലേഷ് കുമാർ, രാമചന്ദ്രൻ മാസ്റ്റർ, നാരായണൻ ചേപ്പത്തോട്, ജോർജ് കുട്ടി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.